സർക്കാർ പാനൽ വെട്ടി ഗവർണർ നിയമിച്ച ഡോക്ടർ കെ ശിവപ്രസാദ് സാങ്കേതിക സർവകലാശാല വി സി ആയി ചുമതലയേറ്റു. ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും പ്രതിഷേധങ്ങൾക്കിടെയായിരുന്നു വി സിയുടെ വരവ്. എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകാനാണ് ആഗ്രഹമെന്ന് വി സി പറഞ്ഞു. ഡിജിറ്റൽ സർവകലാശാല വി സി ആയി ഡോക്ടർ സിസ തോമസും ചുമതലയേറ്റു. മുൻ വി സി ഒഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം ഇന്നലെയാണ് ഗവർണർ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ ചുമതലക്കാരെ നിശ്ചയിച്ചത്. നിയമന ഉത്തരവിറങ്ങിയതിന് പിന്നാലെ പലവിധ എതിർപ്പുകൾ ഉയർന്നു. ഈ എതിർപ്പിന്റെ ബാക്കിയാണ് ഇന്ന് സാങ്കേതിക സർവകലാശാലയിൽ അരങ്ങേറിയത്. 10 മണിയോടെ ചുമതല ഏറ്റെടുക്കാൻ ഡോക്ടർ കെ ശിവപ്രസാദ് എത്തി. പുറത്ത് SFI കാത്തുനിന്നെങ്കിലും പോലീസ് സുരക്ഷയിൽ അകത്തേക്ക്. പക്ഷേ ഉള്ളിൽ കാത്തിരുന്നത് ജീവനക്കാരുടെ സമരം. കാവ്യവൽക്കരണം എന്ന മന്ത്രിയുടെ വാദം സമരക്കാരും ആവർത്തിച്ചു. കേരളത്തിൽ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സർവകലാശാലകളെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ചാൻസലറുടെ നീതി ഇല്ലാത്ത ഒരു പ്രവൃത്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് സംഘടന മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. സമരം അവഗണിച്ച വി സി ക്യാബിനിലെത്തി ഒപ്പിട്ട് ചുമതല ഏറ്റെടുത്തു. രാഷ്ട്രീയ പ്രതിഷേധമാണെന്ന് കരുതുന്നില്ലെന്നും മേലധികാരിയുടെ അനുമതി വാങ്ങിയെന്നും പുതിയ വൈസ് ചാൻസലർ. ഞാൻ എന്റെ മേലുദ്യോഗസ്ഥനായിട്ടുള്ള വൈസ് ചാൻസലർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറുടെ പരിപൂർണ സമ്മതത്തോടുകൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ അധികാരി എന്റെ വൈസ് ചാൻസലറാണ്. ഞാൻ വൈസ് ചാൻസലറോട് പറഞ്ഞ് അദ്ദേഹമായിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിച്ച് അദ്ദേഹം എന്നെ ഇങ്ങോട്ട് ഇവിടേക്ക് കൊള്ളാൻ പറഞ്ഞു. ചാർജ് എടുത്തിട്ട് വന്ന് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിനിടെ കരിങ്കൊടി പ്രതിഷേധവുമായി SFI-ക്കാരും എത്തി. ഡിജിറ്റൽ സർവകലാശാലയിൽ ശാന്തമായിരുന്നു അന്തരീക്ഷം. സർവകലാശാലാ പ്രവർത്തനങ്ങളിൽ സർക്കാരുമായി സഹകരിച്ചു പോകുമെന്ന വി സി സിസ തോമസ്. കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തിരിക്കുമ്പോൾ കേരളത്തിന് എല്ലാവിധ നല്ല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ്. മീഡിയ 1 തിരുവനന്തപുരം.